കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് ശ്രദ്ധയോടെ പഠിക്കുക പ്രിയ കുട്ടികളെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ നൽകുന്നത് സ്മിത ടീച്ചറാണ് എട്ട് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാ കെമിസ്ട്രി യൂണിറ്റുകളും കൃത്യമായി തുടർച്ചയായി ടീച്ചർ ഈ ചാനലിൽ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ക്ലാസ്സുകളാണോ വേണ്ടത് അത് പ്ലേലിസ്റ്റിൽ നിന്നും കൃത്യമായിട്ട് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഉപകാരമാകുന്നുവെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനോടും ടീച്ചറിനെ പറ്റിയും ചാനലിനെ പറ്റിയും മറക്കാതെ പറയണം ടീച്ചറിൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആകാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥ എന്ന ടോപ്പിക് ആണ് നമ്മൾ ഇന്നീ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് പേജ് നമ്പർ ഇരുപത്തി അഞ്ചിലാണ് നമ്മുടെ പുസ്തകത്തിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് പേജ് എടുക്കുക ഇതിൽ നിന്ന് വരുന്ന എല്ലാ പരീക്ഷാ ചോദ്യങ്ങളും നമ്മുടെ ടെക്സ്റ്റ് തന്നെ കാണിച്ചുകൊണ്ട് എല്ലാം പൂരിപ്പിച്ചുകൊണ്ട് ടീച്ചർ പറഞ്ഞു തരും ഇതേ ഇത് മലയാള മീഡിയത്തിനുള്ള ക്ലാസ് ആണ് ഇംഗ്ലീഷ് മീഡിയത്തിനുള്ള ക്ലാസ് ടീച്ചർ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലെ കൂട്ടുകാർക്ക് അത് എടുക്കാം ഇനി ഇവിടെ നമുക്ക് നോക്കാം രാസബന്ധനത്തിൽ ഏർപ്പെടുന്ന ആറ്റങ്ങൾ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് സംയോജകത നമ്മൾക്ക് ഒരു വാക്ക് കിട്ടിയിട്ടുണ്ട് സംയോജകത സംയോജകത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് ആറ്റങ്ങൾ അല്ലെങ്കിൽ ആ രണ്ടിലധികം ആറ്റങ്ങൾ രാസബന്ധനത്തിൽ ഏർപ്പെടുന്നു രാസബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ പരസ്പരം വിട്ടുകൊടുക്കുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് സംയോജിത ഒരു ഉദാഹരണം പറയാൻ ടീച്ചർ സോഡിയവും ക്ലോറിനും നമുക്ക് ഏറ്റവും പരിചയമുള്ളതങ്ങ് പരിചയപ്പെടുത്താം സോഡിയം ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് വിട്ടുകൊടുക്കുന്നു അതുപോലെ തന്നെ ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു ഇങ്ങനെ കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്തതുകൊണ്ടാണ് സോഡിയം ക്ലോറൈഡ് ഉണ്ടായത് അതായത് സോഡിയം ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്തു അതുകൊണ്ട് സോഡിയത്തിന്റെ സംയോജകതയും ഒന്നാണ് ക്ലോറിൻ്റെ സംയോജകതയും ഒന്നാണ് കാര്യം മനസ്സിലായോ അടുത്ത ഒരു വാക്കും കൂടെ പഠിപ്പിക്കാം ഇവിടെ മറ്റൊരു വാക്ക് പറഞ്ഞത് ഓക്സീകരണാവസ്ഥ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്നാണ് പുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് ധാരണയുണ്ട് ടീച്ചർ ധാരണയുണ്ടോ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ചോദിക്കുന്നില്ല വളരെ ലളിതമായ കാര്യമാണ് ഒരു സോഡിയം ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്തു ക്ലോറിൻ ഒരു ഇലക്ട്രോൺ സ്വീകരിച്ചു അതുകൊണ്ട് ഇവയുടെ സംയോജകത ഒന്ന് ഒന്ന് തന്നെ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണമാണ് സംയോജകത ഇനി വിട്ടുകൊടുക്കുകയാണ് ഒരാൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നെങ്കിൽ അത് നല്ലൊരു പ്രവൃത്തി അല്ലേ അങ്ങനെയും കാണാം അപ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തത് കൊണ്ട് ഇവിടെ പോസിറ്റീവായി മാറി ഇലക്ട്രോണിനെ സ്വീകരിച്ചാണ് ക്ലോറിൻ സംയോജകത നേടിയത് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ സ്വീകരിച്ചപ്പോൾ നെഗറ്റീവായി അപ്പോൾ ചിഹ്നവും കൂടെ ചേർത്ത് പറഞ്ഞാൽ വിട്ടുകൊടുക്കുമ്പോൾ പോസിറ്റീവ് സ്വീകരിക്കുമ്പോൾ നെഗറ്റീവ് അപ്പോൾ അത് ആ ചിഹ്നവും കൂടെ ചേർത്ത് എഴുന്നതിനാണ് നമ്മൾ ഓക്സീകരണാവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ സംയോജകതയും ഓക്സീകരണാവസ്ഥയിൽ ലളിതമല്ലേ വിട്ടുകൊടുക്കുന്ന അല്ലെ സ്വീകരിക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം മാത്രം എഴുതി വെക്കുന്നതിനാണ് സംയോജകത എന്ന് പറയുന്നത് അത് ഒന്ന് ഒന്ന് തന്നെയാണ് രണ്ടു പേരുടെയും സംയോജകത കണ്ട നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പിടികിട്ടില്ല പക്ഷേ ഓക്സീകരണാവസ്ഥ എന്ന് പറയുമ്പോൾ സംയോജകതകളുടെ കൂടെ നമ്മൾ ചിഹ്നവും ഇടും ചിഹ്നം ഇട്ടപ്പോൾ നമുക്കൊരു കാര്യം പിടികിട്ടി പോസിറ്റീവ് ഒന്നെന്ന് എഴുതിയതോടുകൂടി ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് ഇവിടെ ഒരു ഇലക്ട്രോൺ സ്വീകരിക്കുകയാണ് ചെയ്തത് എന്നൂടെ പിടികിട്ടി ഇപ്പോൾ സംയോജകത ഓക്സീകരണാവസ്ഥ എന്നിവ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ടീച്ചർ വിചാരിക്കുന്നു ഇപ്പോൾ നമുക്ക് ആകെ രണ്ട് മൂലകങ്ങളുടെ സംയോജകതയും ഓക്സീകരണാവസ്ഥയും കൃത്യമായിട്ട് അറിയും അതായത് സോഡിയത്തിന്റെ സംയോജകത ഒന്ന് ക്ലോറിന്റെയും സംയോജകത ഒന്ന് ഓക്സികരണാവസ്ഥ പ്ലസ് ഒന്ന് ഇവിടെ മൈനസ് ഒന്ന് മറ്റു മൂലകങ്ങളുടെ ചോദിച്ചാൽ നമ്മൾ ബുദ്ധിമുട്ടും അതുകൊണ്ട് പത്താം ക്ലാസ്സിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് മാത്രം കാരണം എല്ലാത്തിൻ്റെയും കൂടെ പഠിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല പത്താം ക്ലാസ്സിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന സംയോജകതകൾ മാത്രം അതൊരു നാലഞ്ചെണ്ണമേ ഉള്ളൂ അപ്പൊ അത്രയും ലളിതമായില്ലേ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് ഞാൻ ഒരു ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക ഇതാണ് ചാർട്ട് ചാർട്ട് ചെയ്യാനൊന്ന് വിശദീകരിച്ചു തരാം ഗ്രൂപ്പ് ഒന്നാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് എങ്കിൽ ഒരു ഉദാഹരണവും പറഞ്ഞിട്ടുണ്ട് സോഡിയം ഒരു ഉദാഹരണം അതിൻ്റെ സംയോജകത ഒന്നായിരിക്കും ഓക്സീകരണാവസ്ഥ അവ വിട്ടുകൊടുക്കുന്നതുകൊണ്ട് പ്ലസ് ഒന്ന് വിട്ടുകൊടുക്കുക മറ്റുള്ളവർക്ക് കൊടുക്കുക നല്ല പണിയായതുകൊണ്ട് അങ്ങനെയും നമുക്ക് ഈ പ്ലസ് പോസിറ്റീവ് ഓർത്തിരിക്കാം രണ്ടാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങൾക്ക് സംയോജകത രണ്ട് എന്ത് എളുപ്പമാണ് പഠിക്കാൻ അതായത് അവ രണ്ട് മൂലം രണ്ട് ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കും വിട്ടുകൊടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് ഓക്സിജീർണാസ പ്ലസ് രണ്ട് ഇനി നമുക്ക് വേറെ ഈ ഒന്നാമത്തെ ഗ്രൂപ്പിലും രണ്ടാമത്തെ ഗ്രൂപ്പിലും ഇത് രണ്ടുമേ പ്രധാനമായിട്ടും പഠിക്കാനുള്ളൂ വേണമെങ്കിൽ പൊട്ടാസ്യവും കൂടി ഓർത്തിരുന്നോളൂ വേറെ ഒന്നും പത്താം ക്ലാസ്സിലെ കുട്ടികളോട് സംയോജിത ഓക്സീകരണാസയും വെച്ച് ചോദിക്കാറില്ല ഇനി പതിമൂന്നാമത്തെ ഗ്രൂപ്പാണ് ഇനി മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ ഡി ബ്ലോക്ക് ആണ് എന്താണ് എഴുതാത്തതെന്ന് ചോദിക്കരുത് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ ഡി ബ്ലോക്ക് ആണ് അവിടെ നമുക്ക് ഇങ്ങനെയൊന്നും എഴുതി വെക്കാൻ പറ്റില്ല അവർക്ക് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ ഒരു മൂലകം തന്നെ കാണിക്കും അതുകൊണ്ട് അത് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം പഠിച്ചെടുക്കുന്നത് ഇവർക്കെല്ലാം നല്ല സ്ഥിരതയുള്ള സംയോജകതയും ഓക്സീകരണാവസ്ഥയും ഉണ്ട് ഇനി പതിമൂന്ന് പതിമൂന്നാം ഗ്രൂപ്പില് പ്രധാനമായി നമുക്ക് സംയോജകത അറിഞ്ഞിരിക്കേണ്ട ഒരു മൂലകമേ ഉള്ളൂ അത് അലുമിനിയം അലുമിനിയം ഇങ്ങനെയൊക്കെ എഴുതിയിട്ടിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ടീച്ചറിൻ്റെ ഈ വാക്ക് കേൾക്കുമ്പോൾ വീഡിയോ ഫോസ് ചെയ്ത് നിങ്ങൾ എഴുതിയെടുക്കുന്ന ചാർട്ടിലേക്ക് ചേർക്കുക അലുമിനിയത്തിന് മൂന്നാണ് സംയോജകത എന്ന് പറഞ്ഞാൽ അലുമിനിയം മൂന്ന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും ഓക്സിജൻ പതിനാറാമത്തെ ഗ്രൂപ്പാണ് പതിനാറും പതിനേഴും ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന സ്വഭാവം അല്ലേ ഉള്ളത് സ്വീകരിക്കുക ഇങ്ങനെ കിട്ടട്ടെ കിട്ടട്ടെ അതിന് നെഗറ്റീവ് സ്വഭാവമല്ലേ അല്ലേ ഓക്സിജൻ ഓക്സിജനാവസ്ഥ മൈനസ് ടു ഓക്സിജന് ക്ലോറിന് മൈനസ് വൺ സംയോജകത എഴുതുവാണെങ്കിൽ ആ ചാർജ് ഇല്ലാതെ എഴുതിയാ മതി ഒരു സെക്കൻഡ് ഒന്ന് നോക്കിയാൽ ഈ മൊത്തം ഒരു അഞ്ച് മൂലകങ്ങൾ ടീച്ചർ എഴുതിയിട്ടുണ്ട് അത് പഠിച്ചാൽ മതി സംയോജകതയും ഓക്സിജനാവസ്ഥയും പ്രയോഗിക്കേണ്ടടുത്തൊക്കെ എടുത്ത് പ്രയോഗിക്കാം ഇത്രയും നേരം ടീച്ചർ പറഞ്ഞു തന്നതെല്ലാം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കേണ്ടതായിരുന്നു അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാത്തക്ക രീതി വളരെ ചുരുക്കി ടീച്ചർ അങ്ങ് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ചോദ്യം ആരംഭിച്ചു കഴിഞ്ഞു പത്താം ക്ലാസ്സിലെ ചോദ്യം ആരംഭിച്ചു കഴിഞ്ഞു ഈ പ്രാവശ്യത്തെ പരീക്ഷാ ചോദ്യമായിരുന്നു കേട്ടോ നിങ്ങളെ ചോദ്യം ഞാൻ ഈ വീഡിയോയുടെ അവസാനം യഥാർത്ഥ എസ് എസ് സി ക്വസ്റ്റ്യൻ എടുത്തു വെച്ച് നിങ്ങളെ കൃത്യമായിട്ട് കാണിച്ചു തന്നേക്കാം അയണിന്റെ രണ്ട് ക്ലോറൈഡുകളുടെ പേരും രാസസൂത്രവും എഴുതിയിരിക്കുന്നു അയണിന്റെ എഫ്ഇ സി എൽ ടു അതിനെ ഫെറസ് ക്ലോറൈഡ് എന്തെങ്കിലും വായിക്കട്ടെ ക്ലോറൈഡ് എഫ് സി എൽ ത്രീ അപ്പൊ ഇങ്ങനെ വായിക്കുന്നു ഇതിനകത്ത് ക്ലോറിന് മൈനസ് ഒന്ന് ഓക്സീകരണാവസ്ഥയുണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോ പഠിച്ചില്ലായിരുന്നോ ക്ലോറിന് മൈനസ് വണ് ആണ് എന്ന് നമ്മൾക്ക് അയൺ എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് മൂലകങ്ങളാണ് വ്യത്യസ്ത ഓക്സിജനാണ് ഒരു മൂലകം തന്നെ സംയുക്തങ്ങളിൽ വിവിധ ഓക്സിജർ അവസ്ഥ കാണിക്കുന്നു പല സ്വഭാവം അപ്പോൾ അയണിന്റെ ഓക്സീകരണാവസ്ഥ എന്ത് എന്നാണ് ചോദ്യം അതിനുവേണ്ടി നമുക്ക് ഇവിടെ ചാർട്ടുണ്ട് ആ ചാർട്ടിൽ നോക്കിക്കൊണ്ട് ടീച്ചർ പറഞ്ഞു പറഞ്ഞുതരാം ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയിൽ ആദ്യം പറയാട്ടോ ഇവിടെ ക്ലോറിൻ ഒരു ക്ലോറിന് മൈനസ് ഒന്ന് ഓക്സീകരണാവസ്ഥ രണ്ട് ക്ലോറിനായപ്പോ ആകെ എത്ര ഓക്സീകരണാവസ്ഥയായി മൈനസ് രണ്ട് ഈ ക്ലോറിന് മൊത്തമായിട്ട് മൈനസ് രണ്ട് ഒരു സംയുക്തം എപ്പോഴും ചാർജ് ഇല്ലാത്തതായിരിക്കും ന്യൂട്രൽ എന്ന് പറയും അപ്പോൾ ഇവിടെ മൊത്തം മൈനസ് രണ്ട് ഉണ്ട് അതൊന്നും ചാർജ് ഇല്ലാത്തതാകണമെങ്കിൽ ഈ അയണിന് എഫ്ഇക്ക് എത്ര ചാർജ് വേണം ഇതിന് മൊത്തം മൈനസ് രണ്ട് അതുകൊണ്ട് എഫ്ഇ യുടെ ഓക്സിജൻ അവസ്ഥ പ്ലസ് രണ്ട് അതേ കാര്യം വെച്ച് നമുക്ക് ഇവിടെ നോക്കാം ക്ലോറിന് ഒരെണ്ണമായിരുന്നെങ്കിൽ മൈനസ് ഒന്ന് മൂന്ന് ക്ലോറിനുണ്ട് അപ്പോൾ മൊത്തം അവിടുത്തെ മൂന്ന് ക്ലോറിൻ്റെയും കൂടിയുള്ള ഓക്സീകരണാവസ്ഥ മൈനസ് മൂന്ന് അപ്പോൾ അയണിന് എത്ര വരണം മൈ പ്ലസ് മൂന്നാണ് വരേണ്ടത് ഇനി പ്രതീകം ഒന്ന് എഴുതി വെക്കാവോ എന്നാണ് ചോദ്യം അയണിന്റെ അയൺ ഇത്രയും ചാർജ് വന്ന അയോണായി അപ്പോൾ അയോണിൻ്റെ പ്രതീകം നല്ല വൃത്തിക്കെഴുതുക എഫ് വി എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് രണ്ട് പ്ലസ് എന്ന് കൊടുക്കുക അല്ലെ പ്ലസ് ടു എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ പ്ലസ് ടു എന്ന് എഴുതിയാലും കുഴപ്പമില്ല ടീച്ചർ ഇങ്ങനെ എഴുതിയില്ലോ ഈ വേറെ ഒരു സ്ഥലത്ത് വേറെ രീതിയിലാണല്ലോ കണ്ടേ ഒന്നും വിശ് വിഷമിക്കേണ്ട ഞാനൊരു സംശയം ഉണ്ടായിരിക്കാൻ വേണ്ടി ഇത് ഞാൻ പ്ലസ് എന്ന് എഴുതി നിങ്ങൾ ഈ പ്ലസ് ഇട്ടേക്കണമെന്ന് മാത്രം അതിന് മുമ്പിലിടുവോ പുറകിലിടുവോ എന്ത് വേണമെങ്കിലും ചെയ്തോ അപ്പോൾ എഫ് വി അയോണുകളുടെ പ്രതീകം ഒര ഒരയോണിൻ്റെ പ്രതീകം എഫ് ഇ റ്റു പ്ലസ് രണ്ടാമത്തെ അയോണിൻ്റെ പ്രതീകം എഫ് ഇ ത്രീ പ്ലസ് അതായത് അയോൺ എന്ന് പറയുന്ന ഒരേ ഒരേ ഒരു മൂലകത്തിന് ഒരു മൂലകത്തിന് തന്നെ ഒന്നിലധികം ഓക്സീകരണാവസ്ഥകൾ അയൺ ഡി ബ്ലോക്കിൽ പെടുന്ന ഒരു മൂലകമാണ് അതുകൊണ്ട് ഈ ഡി ബ്ലോക്ക് മൂലകങ്ങൾക്ക് ഈ പ്രത്യേകതയുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സംശയം വന്നിട്ടുണ്ട് എന്താണ് വന്നിരിക്കുന്നത് എന്താണ് ഡി ബ്ലോക്കിലെ മൂലകങ്ങൾ മാത്രം ഇങ്ങനെ കൃത്യമായിട്ട് ഒരു ഓക്സിജൻ അവസ്ഥ കാണിക്കുന്നില്ല അതെ അയൺ തന്നെ രണ്ട് എന്നുള്ളതും പ്ലസ് മൂന്ന് എന്നുള്ള അവസ്ഥയും കാണിക്കുന്നു ഇതിന് കാരണം എന്താണ് കാരണം ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട് ഈ സെന്റൻസ് നമ്മൾ പഠിച്ചു വെക്കണം എന്തുകൊണ്ടാണ് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ കൃത്യമായിട്ടും എഴുതേണ്ട സെന്റൻസ് ആണിത് അപ്പൊ എന്തെങ്കിലും ഒന്നും പഠിച്ചു വെച്ചാൽ പോരാ പല പ്രാവശ്യം ഇപ്പൊ നമ്മൾ പഠിച്ചു തുടങ്ങേറ്റല്ലേ ഉള്ളൂ ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിക്കണം അതിനൊരു ടിപ്പും കൂടെ ഞാൻ പറയാം നിങ്ങൾ എല്ലാ വിഷയത്തിന്റെയും ഒന്നാമത്തെ യൂണിറ്റ് ഒന്നാമത്തെ യൂണിറ്റ് ഒന്ന് നന്നായിട്ട് അങ്ങ് പഠിക്കുക അപ്പോൾ അത് വളരെ വേഗത്തിൽ പഠിച്ചു തീർക്കുക നിങ്ങൾക്ക് വളരെ ഒരു സന്തോഷവും സമാധാനവും കിട്ടും ഓ ഈ വിഷയമൊക്കെ ഇത്രയേ ഉള്ളല്ലേ എല്ലാ ചോദ്യങ്ങളും ആയല്ലേ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു ആത്മവിശ്വാസം കിട്ടും നമ്മുടെ മുമ്പോട്ടുള്ള പഠനം ഒന്നുകൂടി ഒരു സന്തോഷകരമാക്കാനായിട്ട് അത് സഹായിക്കും അതുകൊണ്ട് എല്ലാ വിഷയങ്ങളുടെയും ഫിസിക്സും കെമിസ്ട്രിയും ഇപ്പോൾ ടീച്ചർ തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ പറയുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് എടുത്ത് തരുന്നതായിരിക്കും അത് കമന്റ് ബോക്സിൽ മാത്തമാറ്റിക്സ് വേണോ ഹിന്ദി വേണോ ബയോളജി വേണോ എന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ടൊരു കമന്റ് ഇടുക ഏറ്റവും കൂടുതൽ കുട്ടികൾ ഏത് ചോദിക്കുന്നു അത് നിങ്ങൾക്ക് ടീച്ചർ ക്ലാസ് നൽകുന്നതായിരിക്കും ഇതിന്റെ കാരണം എന്താണെന്ന് എഴുതിയിട്ടേക്ക് ഒന്ന് വായിച്ചു നോക്കുകയുള്ളൂ വായിച്ചു നോക്കിയാൽ പോരാ പഠിക്കണം ബുക്കിലേക്ക് എഴുതണം കാരണം എന്ത് ഡി ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്താൽ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ മാത്രമല്ല ബാഹ്യതമഷിന് തൊട്ടു മുമ്പിലുള്ള ഡി ഇലക്ട്രോണുകളും രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും സാധാരണ കാര്യങ്ങളില് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ മാത്രമേ പങ്കെടുക്കുള്ളൂ പക്ഷെ ഡി ബ്ലോക്കില് ഷെല്ലിലെ ഇലക്ട്രോണും പങ്കെടുക്കും അതിന്റെ ഉള്ളിലുള്ള ഇലക്ട്രോണും പങ്കെടുക്കും അതുകൊണ്ടാണ് അവരുടെ സൗകര്യം അനുസരിച്ച് ബാഹ്യദമെങ്കിൽ ബാഹ്യധമം അല്ലെങ്കിൽ അതിനുള്ളിലുള്ളതെങ്കിൽ ഉള്ളിലുള്ളതും കൂടെ അങ്ങ് പങ്കെടുക്കും അങ്ങനെ പങ്കെടുക്കുമ്പോൾ പല സമയത്ത് പലതരം ഓക്സീകരണാവസ്ഥകൾ കാണുന്നു എന്ന് മാത്രം അടുത്ത ഒരു ചോദ്യം ഉണ്ട് ഒരു പ്രസ്താവന തന്നിട്ടുണ്ട് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഇരുപത്തിയാറ് ഇലക്ട്രോണിന്റെയും നമുക്ക് തന്നിട്ടുണ്ട് എന്നിട്ട് ഇത് കണ്ട ഇതാണ് ബാഹിതമ്മ ഷെല്ല് അതിലെ ഈ രണ്ട് ഇലക്ട്രോണും പങ്കെടുക്കും ആ ഇലക്ട്രോൺ പങ്കെടുക്കുന്നത് പോരാന്ന് തോന്നിയാൽ അതിനുള്ളിലുള്ള ഷെല്ലിലെ ഇലക്ട്രോണും പങ്കെടുക്കും അപ്പോൾ എഫ്ഇ ത്രീ പ്ലസ് എഫ്ഇ ടു പ്ലസ് ആകാൻ വേണ്ടി എഫ്ഇ ടു പ്ലസ് ആണ് ആദ്യം ചോദിക്കുന്നത് ടു പ്ലസ് ആകാൻ ആദ്യം ഈ രണ്ട് ഇലക്ട്രോൺ അങ്ങ് പോകും അപ്പോൾ എഫ് ഇ റ്റു പ്ലസ് ആയി മാറിയത് ഫോറസിലെ രണ്ട് ഇലക്ട്രോൺ മാത്രം രാസപ്രവർത്തനത്തിൽ പങ്കെടുത്തപ്പോഴാണ് ഫോറസിലെ രണ്ട് ഇലക്ട്രോൺ മാത്രം രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നു അപ്പൊ നിങ്ങൾക്ക് തോന്നാം ഇവിടുന്ന് ത്രീ ഡിയിൽ നിന്ന് രണ്ട് ഇലക്ട്രോൺ പങ്കെടുത്താലും പോരെ ചിലർക്കെങ്കിലും തോന്നിന്നിരിക്കും ബാഹ്യതമ ഷെല്ലിൽ നിന്നാണ് ഇല ഒരു രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോണുകൾ ആദ്യം ആദ്യം പങ്കെടുക്കുന്നത് രണ്ട് ഇലക്ട്രോൺ പങ്കെടുത്തത് പറഞ്ഞാൽ ഏറ്റവും ബാഹ്യതമ ഷെല്ലിൽ നിന്നും രണ്ട് ഇലക്ട്രോൺ പങ്കെടുത്തതിന് ശേഷം മൂന്ന് ഇലക്ട്രോൺ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഇവിടുന്ന് അപ്പോൾ വേറൊരു സംശയം ടീച്ചറെ അവസാന ഇലക്ട്രോൺ ചേർന്നത് ഈ ഡി ഓർബിറ്റില് ത്രീ ഡിയിലല്ലേ അപ്പൊ അവസാന ഇലക്ട്രോൺ ചേർന്നിടത്തുനിന്ന് വേണ്ട ഇലക്ട്രോൺ പോകാൻ എന്നും നിങ്ങൾക്ക് തോന്നി എന്നിരിക്കും അങ്ങനെയല്ല ബാഹ്യതമ ഷെല്ലിൽ നിന്നാണ് ഇലക്ട്രോൺ എപ്പോഴും രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് ഇലക്ട്രോൺ വന്നു ചേരുന്നത് ഫോറസിൽ ചേർന്ന ശേഷം ത്രീ ഡിയിലേക്കായി ആണ് ചേരുന്നത് പക്ഷേ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ എങ്ങനെയാണ് ഏറ്റവും പുറമെയുള്ള ഇലക്ട്രോണുകളാണ് ആദ്യം പങ്കെടുക്കുന്നത് ഇതോടനുബന്ധിച്ച് ഒരു ചോദ്യവും കൂടിയുണ്ട് അങ്ങനെ എഫ്ഇ ടു പ്ലസ് ആയിയല്ലോ അപ്പൊ ആ എഫ്ഇ ടു പ്ലസിന്റെ ഇലക്ട്രോൺ വിന്യാസം ഒന്ന് എഴുതു നമ്മൾ രണ്ട് ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഇലക്ട്രോൺ വിന്യാസം ഇവിടം വരെ എഴുതി വെച്ചാൽ മതി വൺ എസ് ടു എസ് ത്രീ എസ് ടു സിക്സ് ത്രീ ഡി സിക്സ് വരെ ഒന്ന് എഴുതിയാൽ മതി എഫ്ഇ ടു പ്ലസിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം അവസാനത്തെ ആ പോയ ഫോർസ് എഴുതേണ്ട ആവശ്യമില്ല ഫോർസിലെ രണ്ടെണ്ണം പോയല്ലോ അത് ഒഴിവാക്കി ബാക്കി എഴുതണം ത്രീ പ്ലസ് ആകുമ്പോഴും മൂന്ന് ഇലക്ട്രോണുകൾ എഫ്ഇക്ക് നഷ്ടപ്പെടുന്നുണ്ട് ഇനി അതെന്തുകൊണ്ടാണ് ഈ ഫോറസിലെയും ത്രീ ഡിയിലെ എല്ലാ ഇലക്ട്രോൺ ഇങ്ങനെ പങ്കെടുക്കുന്നത് അതൊരു സംശയമില്ലേ നമുക്ക് അതിന്റെ കാരണമാണ് ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത് ഈ മൂലകങ്ങളിൽ ആ പുറമേ ഉണ്ടായിരുന്ന എസ് സപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫോറസിലെയും തൊട്ടുള്ളിലുള്ള ത്രീ ഡി സപ്ഷലിൻ്റെയും ഊർജത്തിൽ വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ വളരെ ചെറിയ വ്യത്യാസം അതുകൊണ്ടാണ് ഇത് രണ്ട് രണ്ട് ഫോ ഫോറസിലെയും ത്രീ ഡിയിലെയും ഇലക്ട്രോണുകൾ പങ്കെടുക്കുന്നത് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് അവ തമ്മിൽ നേരിയ ഊർജ വ്യത്യാസമേ ഉള്ളൂ അത് നോർത്തു വച്ചേക്കണം ബുക്കിലോട്ട് എഴുതണം അപ്പോൾ മൂന്നാമത്തെ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് ഏത് സബ്സിഡി എന്നാണ് ഫോറസിൽ നിന്ന് രണ്ടെണ്ണോടെ പോയിട്ട് പിന്നെ ത്രീ ഡിയിൽ നിന്നല്ലേ പോകാനുള്ളൂ അപ്പൊ ത്രീ ഡിയിൽ നിന്നാണ് പോകുന്നത് അങ്ങനെ ത്രീ ഡിയിൽ നമുക്ക് ത്രീ ഡി ആർ എന്ന് നിക്കുവല്ലായിരുന്നോ അവിടെ നിന്ന് ഒരെണ്ണം കൂടെ പോകുമ്പോൾ മൊത്തം ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ വരും ത്രീ ഡി ആറിൽ നിന്നാണ് പോണത് അത് ത്രീ ഡി അഞ്ചായിട്ട് മാറും അപ്പൊ ത്രീ ഡി അഞ്ച് മാത്രം എഴുതിയാ പോരാ ബാക്കി ഇങ്ങോട്ട് ആദ്യം മുതലുള്ളത് എഴുതി ചേർക്കണം വൺ എസ് ടു എസ് ഇപ്പോൾ നമുക്ക് ഏതിന്റെ ഇലക്ട്രോൺ വിന്യാസമായി എഫ് ഇ ത്രീ പ്ലസിന്റെ ഇലക്ട്രോൺ വിന്യാസമായി കഴിഞ്ഞു നമുക്ക് ഇനിയും പഠിക്കാനുള്ളത് ഒരു ഉദാഹരണവും കൂടിയാണ് മാനീസ് എന്ന് പറയുന്നത് ഇപ്പൊ അയൺ പഠിച്ചില്ലേ അതുപോലെ മാങ്കനീസ് എന്ന് പറയുന്ന മൂലകം അറ്റോമിക് നമ്പർ എന്ന് തന്നിട്ടുണ്ട് ആ മാങ്കണീസിന്റെ ഒരു നാല് സംയുക്തം ഇങ്ങ് തന്നിട്ട് ഇപ്പോൾ അയണിന്റെ രണ്ട് സംയുക്തമാണ് തന്നത് മാങ്കണീസിന്റെ നാല് സംയുക്തം തന്നിട്ട് ആ നാലെണ്ണത്തിലും നാല് തരം ഓക്സീകരണാവസ്ഥ കാരണം ഡി ബ്ലോക്ക് ഇലമെന്റ് ആണ് ഡി ബ്ലോക്ക് മൂലകമാണ് ഡി ബ്ലോക്ക് മൂലങ്ങൾ പലതരം ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു എന്നുള്ളൊരു ഉത്തമമായ ഒരു ഉദാഹരണമാണ് മാങ്കനീസ് നാല് ഓക്സീകരണാവസ്ഥകൾ കാണിക്കുന്നു അത് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട് എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും അടുക്കും വീഡിയോ വലുതാകും അപ്പോൾ ഒരു സുഖം വരികയല്ല ടീച്ചറിനെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒന്നും ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ക്ലാസ് ഇവിടെ നിർത്താം അതിനു മുമ്പ് നമുക്ക് ചോദിച്ചിരിക്കുന്ന എസ് എൽ സി ചോദ്യവും കൂടെ നമ്മൾ കാണാറുണ്ട് അതൊന്ന് നോക്കാം ശരിക്ക് ശ്രദ്ധിച്ചു നോക്കി കണ്ടോളൂ ഈ വർഷത്തെ എസ് എൽ സി ക്വസ്റ്റിനാണിത് അയണിൻ്റെ രണ്ട് ക്ലോറൈഡുകളുടെ രാസസൂത്രവും പേരും തന്നിരിക്കുന്നു പുസ്തകത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റമുണ്ടോ നിങ്ങൾ പുസ്തകം നന്നായിട്ട് പഠിച്ചാൽ മതി കേട്ടോ നിങ്ങൾ പുറത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടെത്തി ചിലപ്പോൾ ചില ഗൈഡിലൊക്കെ മുഴുവൻ തെറ്റ് അപ്പം ഓർക്കും നമ്മൾ പഠിച്ച നമ്മൾ പാവം ഓർക്കും പഠിച്ചതാണല്ലോ എന്നിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല സത്യത്തിൽ എന്താ കുഴപ്പം ക്വസ്റ്റ്യൻ തെറ്റാണ് എന്തെങ്കിലും ഒരു ക്വസ്റ്റിൻ ഭാഗത്തൊക്കെ ചിഹ്ന വിട്ടതൊക്കെ മാറിപ്പോയിട്ടുണ്ടാവും കെമിസ്ട്രിക്കൊക്കെ അങ്ങനെ പ്രത്യേകമായിട്ട് സംഭവിക്കും അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കേണ്ട നമ്മുടെ പാഠപുസ്തകത്തെയാണ് അതേപടിയാണ് ചോദ്യം ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ അങ്ങനെ അത് ആ ഒരു പ്രസ്താവന തന്നിട്ട് അയൺ പ്ലസ് ടു ഓക്സിജർ കാണിക്കുന്ന സംയുക്തം ഏതാണ് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട്ബുക്കിലോട്ട് ഈ ചോദ്യം എഴുതിയെടുക്കുകയും ആ സംയുക്തം ഏത് എന്ന് നിങ്ങൾ അവിടെ എഴുതുന്നതോടൊപ്പം പതിവ് പോലെ ടീച്ചറിന്റെ കമന്റ് ബോക്സിലൂടെ ഒന്ന് വന്നിട്ടേക്കണം ഇനി എഫ് വി ്ലസ് അയോണിൻ്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക നമ്മൾ പുസ്തകത്തിൽ ചെയ്തായിരുന്നു ഇനി അടുത്തത് ഇങ്ങനെ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കാൻ കാരണം എന്ത് കാരണമെന്ത് പുസ്തകത്തിലൊരു ബോൾഡായിട്ട് നല്ല കടുപ്പിച്ച് എഴുതിയിട്ടേക്കൊന്നും ടീച്ചർ കാണിച്ച് തന്നിട്ട് നന്നായിട്ട് പഠിച്ചോ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതാണ് ഇവിടെ എഴുതേണ്ടത് അത് മൂന്ന് ചോദ്യോത്തരങ്ങളും ഇപ്പോൾ തന്നെ നോട്ട്ബുക്കിലേക്ക് എഴുതണം അങ്ങനെ കൃത്യമായിട്ട് പഠിക്കണം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ഒരു ഉദാഹരണവും കൂടെ പഠിക്കാണ്ട് ചിലപ്പോൾ ഇനി അടുത്ത പരീക്ഷയ്ക്ക് അടുത്ത ഉദാഹരണമാണ് ചോദിക്കുന്നതെങ്കിലോ അത് നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സിൽ പഠിക്കാം അതിനുമുമ്പ് ഒരു കാര്യവും കൂടെ ഇതുപോലെ കൃത്യമായിട്ട് ഓരോ പേജും പഠിപ്പിച്ചു തരുന്നുണ്ട് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനോടും പറയണം അവർ നന്നായിട്ട് പഠിക്കട്ടെ നല്ല നോട്ട് തയ്യാറാക്കട്ടെ അതിനവർക്കൊരു സഹായം നമ്മളും ചെയ്തേക്കാം നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ടീച്ചർ ഇത്ര കൃത്യമായിട്ടൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ പുതിയ ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ടീച്ചർ പറഞ്ഞല്ലോ ബാക്കി വിഷയങ്ങളുടെയും ക്ലാസ്സുകൾ നിങ്ങൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് കൃത്യമായിട്ട് നൽകും ഫിസിക്സ് ക്ലാസ്സുകൾ ലേൺ വിത്ത് സ്മിത ടീച്ചർ എന്ന മറ്റൊരു ചാനലിലൂടെ ടീച്ചർ നൽകി കഴിഞ്ഞു ഇനി മറ്റേതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ടീച്ചർ പഠിപ്പിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അതുകൂടി ഒന്ന് എഴുതിയിടുക കൂടുതൽ കുട്ടികൾ ചോദിക്കുന്ന ക്ലാസ് ടീച്ചർ നൽകിയിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം ക്ലാസ് ഇഷ്ടപ്പെട്ടോ ക്ലാസ് നിന്ന് പഠിച്ചോ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ടീച്ചറിന്റെ ക്ലാസ്സിനെ പറ്റി പറയണം ക്ലാസ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ